മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളെ മലപ്പുറം വുഡ്ബൈൻ ഹോട്ടലിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ തെരഞ്ഞെടുത്തു. വാർഷിക ജനറൽ ബോഡി യോഗം മുൻ മന്ത്രിയും മങ്കട MLA മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. ലോകം തന്നെ വലിയൊരു റിസെഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കൻ റിസെഷൻ ഉണ്ട്, അമേരിക്കൻ റിസെഷൻ ഉണ്ടായ സ്വാഭാവികമായിട്ട് ഗൾഫിൽ വരും. ഗൾഫിലുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരും, ഇന്ത്യ രാജ്യത്ത് മറ്റുള്ള സ്ഥലങ്ങളുണ്ടോന്നും ഞാൻ അങ്ങനെ വല്ലാതെ പറയുന്നില്ല. ഇന്ത്യ രാജ്യത്തിനൊക്കെ വ്യത്യസ്തമായിട്ട് വേർത്ത് നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. പക്ഷെ നമ്മുടെ മലബാറിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള റിസെഷൻ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. എനിക്കെന്റെ അങ്ങനെയാണ് ഇപ്പം അനുഭവപ്പെടുന്നത്. കച്ചവടമൊക്കെ ഉള്ള പിന്നെ ഗൾഫിലൊക്കെ ഉള്ള മേഖലയിലൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് വളരെ മോശമായിരുന്നു. ഇപ്പൊ ഈ ഒരു മാസമായിട്ട് കുറച്ച് നന്നായിട്ടുണ്ടല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കുമ്പോൾ കച്ചവടക്കാരോടും മറ്റുള്ളവരൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറച്ചുകൂടി കുറവാണ്, പിന്നെയും കുറവാണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് ഫണ്ട് വേണ്ടത് അല്ലെങ്കിൽ ഫണ്ട് നൽകുന്ന പ്രധാന ഏറ്റവും വലിയ സോഴ്സ് നമ്മുടെ GST ആണ്. അപ്പൊ GST വേണ്ട രീതിയിൽ കിട്ടുന്നില്ല, കുറെ അധികം നിന്ന് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഒരു ഇൻക്രീസിന് വേറെ എന്തെങ്കിലും ഇന്നിപ്പോ ഫൈനാൻസ് മിനിസ്റ്റർ ന്യൂസ് കേട്ടു ഞാൻ, അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ അയക്കില്ലാതിരിക്കാൻ കഴിയില്ല. കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ വിഷമം തന്നെ അനുഭവിക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഒരു ഇത് വളരെ പ്രയാസമുള്ളതാണെന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ജനറൽ ബോഡി മീറ്റിംഗിലൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് അതിനെ പറ്റി പറയുന്നത്. GST വന്നതോടുകൂടി കുറെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ചിട്ടുണ്ട്, സത്യമാണ്. ഡോക്ടർ ജോർജ് ജേക്കബ് പ്രസിഡന്റായും KP റിയാസ് ബാബുവിനെ സെക്രട്ടറിയായും മേജർ രവി നായർ ട്രഷററായുമാണ് തെരഞ്ഞെടുത്തത്. റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് KP വിജയരാഘവന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടന്നത്. M അബ്ദുൾ മജീദ്, KV അൻവർ, ഖാലിദ് പുതുശ്ശേരി, TV മുസ്തഫ, മറ്റു മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം ചാനൽ.